32. Psalms 32. സങ്കീർത്തനം 32 വായിക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ എന്റെ പാപം നിന്നോടറിയിച്ചു, എന്റെ അകൃത്യം മറിച്ചതുമില്ല, എന്റെ ലംഘനങ്ങൾ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെയാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണ് മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകിയില്ല. നമുക്ക് ചേർന്ന് വായിക്കാം. നീതിമാന്മാരെ യഹോവയെ സന്തോഷിച്ച് ആനന്ദിക്കുകയും ഹൃദയപരമാർത്ഥികൾ ആരുമായുള്ള ഒരേ ഘോഷിച്ചുല്ലസിക്കുകയും. സ്വർഗപിതാവെ, രാവിലെ സമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധി ഞങ്ങൾ മുറ്റുമടക്കുന്നു. കർത്താവെ, വചനം അങ്ങയുടേതാണ്. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുക്രിസ്തു നാമം തന്നെ. എല്ലാവർക്കും ഇരിക്കാം. ഹാലിയ ദൈവനാത്മാത്വമുണ്ടായിരിക്കട്ടെ. ദൈവസഭയിൽ വന്ന് നിൽപ്പാനും വചനം വായിപ്പാനിടയാക്കി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 32 ഒരു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ സ്തോത്രം. വണ്ടർഫുൾ സാംസ് അബൌട്ട് ഫോർഗീവ്നെസ്. ദൈവ ക്ഷമിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ക്ഷമ, പാപക്ഷമയത്തെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ കാണുന്നു, ദ സാംസ് ഓഫ് ഡേവിഡ് മസ്കിൽ. മസ്കിൽ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ടീച്ചിങ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു ഉപദേശ സങ്കീർത്തനമായിട്ടാണ് ഇതിനെ ഇതിൻ്റെ ആൾക്കാർ കാണുന്നത്. ഇതൊരു ഉപദേശ സങ്കീർത്തനമാണ്. പുതിയ നിയമത്തിലേക്ക് ഒരു ഉപദേശ സങ്കീർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. പാപക്ഷമയെക്കുറിച്ച് പുതിയ നിയമത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്. എന്നാൽ ഇത് ഒരു ബാക്കി സങ്കീർത്തനങ്ങളെല്ലാം ദുഷ്ടന് പ്രതികാരം കൊടുക്കണമേ, അവർക്കതുപോലെ പ്രതികാരം കൊടുക്കണമെന്ന് കാണുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ നമ്മളോട് പറയുന്നത് ക്ഷമിക്കാൻ, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള ക്ഷമ, അല്ലെങ്കിൽ പാപക്ഷമയെക്കുറിച്ച്, ഫോർഗീവ്നെസ്സിനെ കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ സഭയിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആയിരിക്കുന്നവരാണ്, എന്തിനാണ് ഈ സങ്കീർത്തനം പറയുന്നത്? എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ പല ടൈപ്പ് പാപങ്ങളുണ്ട് എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഒന്നാമത്തെ പാപം എന്ന് പറഞ്ഞ് നമ്മൾ ആക്സിഡൻ്റലി ചെയ്യുന്നതാണ്. നമ്മൾ അറിയാതെ നമ്മൾ റിയാക്ട് സംതിങ് വിത്തൗട്ട് തിങ്കിങ്, നമ്മൾ അറിയാതെ ചെയ്യുന്നൊരു പാപം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്ക് സഹോദരന് വേദനയായി വന്നു, അങ്ങനൊരു പാപം. രണ്ടാമത്തെ പാപം എന്ന് പറഞ്ഞാലും നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോഴുള്ള പാപങ്ങൾ, അല്ലെങ്കിൽ സിൻസ് ഓഫ് ഒമിഷൻ. നമ്മുടെ കർത്താവ് നമ്മളോട് ഗ്രേറ്റ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള, ഭൂമിയുടെ അറ്റത്തോളം പോയി കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ. എന്നാൽ നമ്മൾ കൂട്ടുകാരോടായിരിക്കുമ്പോൾ, ബന്ധുക്കളോടായിരിക്കുമ്പോഴും നമ്മൾ ആ പറയുന്നില്ല, നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോരുന്നു. അപ്പം നമ്മൾ പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, നമ്മൾ പറയുന്നില്ല. അങ്ങനെ വരുന്ന പാപങ്ങളാണ് സിൻസ് ഓഫ് ഒമിഷൻ, അല്ലെങ്കിൽ നമ്മൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന പാപങ്ങൾ. മൂന്നാമത്തെ പാപം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതിന് വിപരീതമായി ചെയ്യുന്നൊരു പാപം. ഈ സങ്കീർത്തനം എഴുതിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ സങ്കീർത്തനം എഴുതി ദാവീദാണ്, 51 സങ്കീർത്തനം എഴുതി ദാവീദാണ്. ഈ സങ്കീർത്തനങ്ങൾ എഴുതാൻ കാരണം ദാവീദിൻ്റെ ജീവിതത്തിൽ ബത്ശേബ എന്ന സ്ത്രീയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ, ആ ദൈവം പറഞ്ഞു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പാപങ്ങളാണ് ഈ വരുന്ന ഇങ്ങനത്തെ പാപങ്ങൾ, ഈ ടൈപ്പ് പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ് വിപരീതമായി ചെയ്യുന്ന പാപങ്ങൾ. അടുത്ത പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, എനിത്തിങ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഗോഡ്, എനിത്തിങ് മോർ ഇൻഫ്ലുവൻസൽ ദാൻ ഗോഡ്, ദാറ്റ് ഇസ് ഐഡിയൽ. അങ്ങനെ വരുന്ന പാപങ്ങൾ, നമ്മൾ ദൈവത്തിനേക്കാൾ കൂടുതൽ എന്തിനെങ്കിലും സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, എന്തിനെങ്കിലും പ്രാധാന്യം കൽപ്പിച്ചാൽ അത് ഒരു വിഗ്രഹമായിട്ട് മാറും. അങ്ങനെ വരുന്ന പാപങ്ങളാണ് ലാസ്റ്റ് ടൈപ്പ് പാപം. നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ടൈപ്പ് പാപങ്ങളാണ് നമ്മൾ മിക്കവാറും ചെയ്യുന്നത്, ദൈവത്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ബാക്കിയുള്ളതിന് കൊടുക്കുന്നു.
അല്ലെ ദൈവം പറഞ്ഞത് കേൾക്കുന്നില്ല, ദൈവം പറഞ്ഞത് വിപരീതമായി ചെയ്യുന്നു, ആക്സിഡൻ്റ് വരുന്ന പാപങ്ങൾ. അങ്ങനെ നമ്മളെല്ലാവരും ഒരു തരത്തിൽ വേറെ തരത്തിൽ പാപം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ സങ്കീർത്തനം നമ്മുടെ സഭയോട് ഉള്ളൊരു ദൂതായിട്ട് നമ്മളെല്ലാവരും എടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ സങ്കീർത്തനം പറയുന്നത് ഒരു ഭാഗ്യാവസ്ഥ, പാപം മറിച്ചു കിട്ടിയവൻ്റെ ഒരു ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് സങ്കീർത്തനം പറയുന്നത്. വേറൊരു ഭാഗ്യാവസ്ഥ നമുക്ക് ഒന്നാം സങ്കീർത്തനത്തിൽ കാണാം. വായിക്കാമോ? ഒന്നിൻ്റെ രണ്ടും മൂന്നും. ആമേൻ, സ്തോത്രം. 32:1 വായിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം. രണ്ട് ഭാഗ്യാവസ്ഥയെ കുറിച്ച് നമ്മൾ വായിച്ചു. ഒന്നാം സങ്കീർത്തനത്തിലെ ഭാഗ്യാവസ്ഥ, രണ്ടാം ലംഘനം ക്ഷമിച്ചു പാപം മറിച്ചും കിട്ടിയ ഭാഗ്യാവസ്ഥ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ക്രൂശിലെ മരണത്തോട് വളരെ അടുത്ത് വരുന്നൊരു ഒരു വാക്യമാണ്, ഒരു വാക്യമാണ് ഹല്ലേലൂയ. ഒന്നാമത്തെ ലംഘനം ക്ഷമിക്കുക, ഫോർഗീവൻ ഈസ് ലിഫ്റ്റിംഗ് എ ബർഡൻ ഓർ എ ഡെറ്റ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ നമ്മുടെ പാപങ്ങളെ തൻ്റെ ചുമലിലേറ്റു. പിന്നൊന്ന് കാണുന്നത് പാപം മറിച്ചു കിട്ടിയവൻ, കവേർഡ് സാക്രിഫിഷ്യൽ ബ്ലഡ് ദറ്റ് കവേഴ്സ് അവർ സിൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ രക്തം നമ്മുടെ പാപത്തെ കവർ ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത് നമ്മൾ കാണുന്നത് കണക്കിടാതെ, രണ്ടിൻ്റെ അവസാന യഹോവ അകൃത്യം കണക്കിടാതെ. കണക്കിടാതെ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് കൗണ്ട് എഗൈൻസ്റ്റ് ദ പേഴ്സൺ. നമ്മൾക്ക് നമ്മുടെ പാപം നമുക്ക് കണക്കിടാതെ കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ കണക്കിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ മോളി പറഞ്ഞ പാപങ്ങൾ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. 3:4 വായിക്കാമോ? ആമേൻ, സ്തോത്രം. അവിടെ കാണുന്ന ദ ആഗണി ഓഫ് അൺകൺഫസ്ഡ് ഓർ ഹിഡൻ സിൻ, നമ്മൾ മറച്ചു വെക്കുന്ന പാപത്തിനുള്ള വേദനകൾ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായി ഞരക്കാത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. When I kept silent, my bones grew old. നമ്മൾ എന്തെങ്കിലും ഭാരം പ്രയാസം ഉള്ളിലുള്ളപ്പോൾ നമ്മുടെ ഭയങ്കര പ്രയാസമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ BP കൂടും, എല്ലാം ഷൂട്ടപ്പ് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ആ അസ്ഥിക്ക് നമ്മുടെ ബല ക്ഷയിക്കുന്നൊരവസ്ഥയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 4 രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അത് പല തരത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കൈ നമ്മുടെ മേൽ ഭാരമായിരിക്കുന്നൊരവസ്ഥ, മുമ്പും പിൻപും അടച്ച് കർത്താവിൻ്റെ കൈ മുകളിൽ വയ്ക്കും, നമ്മളെ മുന്നോട്ട് വിടാത്തൊരവസ്ഥയുണ്ട്. ആ സമയത്ത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ പാപം നമ്മുടെ ക്ഷമിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. 5 ഞാൻ നിന്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. ഹല്ലേലൂയ. ദാവീദ് ഈ സങ്കടത്തിനോട് പറയുകയാണ്, ദൈവസന്നിധിയിൽ വന്ന്, ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് ദാവീദിൻ്റെ പാപം ഏറ്റുപറഞ്ഞു, ഒന്നും മറയ്ക്കാതെ. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിലാണ് വന്നിരിക്കുന്ന, ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഒന്നും മറയ്ക്കാതെ ഏറ്റുപറയുമ്പോൾ ആ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതിനൊരു ഇമ്മീഡിയറ്റ് ഫോർഗീവനാണ്, ഒരു അല്ലെങ്കിൽ പ്രൊബേഷനോ ഒരു വെയിറ്റിംഗ് ടൈമോ ഇല്ല. അല്ലെ, ലൂക്കോസ് 15:21-22 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, അവിടെ ഒരു മകൻ ദൂരദേശത്തിട്ട് പോയി മടങ്ങി വരുമ്പോൾ അപ്പനോട് പറയുകയാണ്, അപ്പ അങ്ങനോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ അവിടെ ആ പിതാവ് ഓടി വന്ന് മകനെ കെട്ടിപ്പിടിക്കുകയും മുദ്രമോതിരം അണിയിക്കുക, കാലിന് ചെരുപ്പിടുകയോ ഫുഡ് കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അവനെ ജയിലിൽ വിടുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ആ നിമിഷം തന്നെ നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അടുത്ത 6-7 വായിക്കാമോ? ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ദ ഗുഡ്നെസ് ഓഫ് കൺഫെഷൻ ആൻഡ് ഫോർഗിവ്നെസ് ടു യു.
നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ പ്രതിഫലമുണ്ട്. ഒരു കർത്താവ് നമുക്കൊരു വലിയ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിൻ്റെ കണ്ടെത്താവുന്ന കാര്യത്തിന് ആറിൻ്റെ ഒരു വാക്യമുണ്ട്, ഇതുനിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ജീവനോടിരിക്കുമ്പോഴും നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും നമുക്ക് ബുദ്ധിയുള്ളപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. ഹല്ലേലൂയ, സ്തോത്രം. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കളോളം എത്തുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കണ്ടതാണ് ഈ പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ ചുറ്റോട് ചുറ്റുമുള്ള സഭയിലെല്ലാം കോവിഡ് വന്നപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു. പെരുവെള്ളം പലരും മേലിൽ കവിഞ്ഞു വന്നു, എന്നാൽ നമ്മുടെ സഭയെ തൊടാതിരുന്നത് കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ സൂക്ഷിക്കും, ഉല്ലാസഘോഷം കൊണ്ട് എന്നെ ചുറ്റിക്കൊള്ളും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഒരു പരിപാലനം. ദൈവസന്നിധിയിൽ വന്ന് ആര് കരഞ്ഞ് അപേക്ഷിക്കുന്നു, പാപങ്ങൾ ഏറ്റുപറയുന്നു, അവന് ദൈവം ഒരു മറവിടമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എട്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പ്. ഹല്ലേലൂയ, ദൈവം നമ്മളെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു, ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. 25 സങ്കീർത്തനം 15. ആമേൻ, സ്തോത്രം, സ്തോത്രം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു വരും. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ, ദൈവത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ഫോക്കസ് ഫെഡറേഷൻ ദൈവത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ ഈ ബാഹ്യമായത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാനോ തടസ്സമായി നിൽക്കുന്നതിനെ മാറ്റി ദൈവസന്നിധിയിലോട്ട് വരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ കാലുകളിൽ നിന്ന് വലയെ വിടുവിക്കുന്ന ദൈവമാണ്, ആ കെണിയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. 9 വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ, സ്തോത്രം. ആമേൻ. ഈ ആ വാക്യം പലപ്പോഴും സൂസനാൻ്റെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർക്കഴുതയും പോലെ ആകരുത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവയെ നിയന്ത്രിക്കുന്നത് മുഖപ്പെട്ട അതിൻ്റെ കടിഞ്ഞാണും വെച്ചാണ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ ദൈവസഭയെ നിയന്ത്രിക്കാൻ ദൈവം നിയന്ത്രിക്കുവാൻ ഇടവരുത്. ദൈവസ്ഥനെ നമ്മൾ വചനം വായിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോവുക. ദൈവം നമ്മളെ ബാലശിക്ഷ കഴിക്കുവാൻ ഇടവരരുത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ ദൈവം, ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. നമ്മളത് അതിന് ട്യൂൺ ചെയ്ത്, നമ്മുടെ ചെവി അതിന് ട്യൂൺ ചെയ്ത് മുന്നോട്ട് പോകണം. ദൈവം നമ്മെ ബാലശിക്ഷ കഴിച്ച് ദൈവം പോകേണ്ടുന്ന വഴിയിൽ കൂടെ പോകാൻ ഇടവരുത്തരുത്. ദൈവം നമ്മുടെ മുകളിൽ കൈവച്ച് മുമ്പും പിൻപും അടച്ച് ഭാരമാക്കിയിരിക്കുന്ന അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ആ കുതിരയും കോവർക്കെഴുതിയും പോലെ നമ്മൾ ആകാൻ പാടില്ല. ഹല്ലേലൂയ, അങ്ങൊരു ജീവിതത്തിലേക്കാണ് നമ്മൾ കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 10-11 വായിക്കാമോ? ആമേൻ, സ്തോത്രം. ഈ സങ്കീർത്തനം തുടങ്ങിയത് പാപത്തെക്കുറിച്ചാണ്. അവസാനം വരുമ്പോൾ രക്ഷയും നീതിയും അല്ലെങ്കിൽ ജോയി, മേഴ്സി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധി വരുമ്പോൾ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. നമ്മുടെ 23 സങ്കീർത്തനം 6 വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഹല്ലേലൂയ, ദൈവമക്കളെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ദീർഘകാലം നന്മയും കരുണയും ഒക്കെ ആസ്വദിച്ച് ജീവിക്കണമെന്നാണ്. അതിന് നമ്മുടെ പാപം തടസ്സമാകരുത്, നമ്മുടെ കുറവുകൾ തടസ്സമാകരുത്. ദൈവസന്നിധി നമുക്ക് ഏറ്റുപറയാം. ഈ വചനങ്ങളെല്ലാം ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ വേദനകളും എല്ലാം നീക്കുവാനാ യാഗമായി തീർന്നത്. നമ്മുടെ ശിക്ഷകളെ നീക്കുവാനാ. ആ കർത്താവിനെ അറിഞ്ഞിട്ടും പിന്നെയും ബാലശിക്ഷ ലഭിക്കേണ്ട ആൾക്കാരായി തീരരുത്. കർത്താവിനെ അറിഞ്ഞവർ ആ കർത്താവിൻ്റെ വാക്കിനനുസരിച്ച് മുമ്പോട്ട് നീങ്ങണം. ശിക്ഷ ലഭിക്കുവാനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ശിക്ഷയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാനായിട്ടാണ്.
ഹല്ലേലൂയ. എത്ര വെള്ളം നമ്മുടെ തലയ്ക്ക് മീതെ കവിയുമെന്ന് പറഞ്ഞാലും അത് കവിയാതെ വണ്ണം. ഹല്ലേലൂയ. എത്ര ഉയർന്നു നിന്നാലും അതിന് കവിയാൻ കഴിയാത്ത വണ്ണം തന്നിൽ ആശ്രയിക്കുന്നവരെ. മാർത്തയോട് കർത്താവായ യേശു പറഞ്ഞു, മാർത്തെ, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവർ മരിക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര രോഗങ്ങളോ എത്ര പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ എന്ത് തന്നെ വന്നാലും കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട്, എന്നിലാ വിശ്വസിക്കുന്നെങ്കിൽ ഇതൊന്നും കവിയത്തില്ല, ഇതൊന്നും തലയ്ക്ക് മീതെ കവിഞ്ഞൊഴുകത്തില്ല, ഇതിനൊന്നും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. കേട്ട ദൈവിക വചനത്തെ ഓർത്ത് പ്രിയ മനോജച്ചൻ പ്രാർത്ഥിച്ചട്ടെ. ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ വേഗത്തിൽ മുമ്പോട്ട് വന്നാട്ടെ. Not on earthly things. Hello. Hey, the bab. Not a thing single. The Lord is my shepherd, I have nothing. He make me lay down in green pastures. He let me beside quiet water. He refresh my soul. He gave me along the right path for his name's sake. Even though I walk through the darkness valley, I will fear no evil. For you are with me, your rod and your staff comfort me. You prepare a table before me in the presence of my enemies. You anoint my head with oil, my cup overflows. Surely your goodness and love will follow me all the days of my life, and I will dwell in the house of the Lord forever. Blessed are they that are poor, for theirs is the kingdom of heaven. Blessed are the mourn, for theirs they shall be comforted. Blessed are they that are meek, for they shall inherit the earth. Matthew 5, verse 3 and 6. Answer me when I call to you, my righteous God. Give me relief from my distress. Have mercy on me and hear my prayer. Psalms 4, verse 1. And now shall my head be lifted up above mine enemies round about me. Therefore will I offer in his tabernacle sacrifices of joy. I will sing, yea, I will sing praises unto the Lord. Hear, O Lord, when I cry with my voice. Have mercy also upon me and answer me. When thou said, Seek ye my face, my heart said unto thee, Thy face, Lord, will I seek.
Hide not thy face far from me, put not thy servant away in anger. Thou hast been my help, leave me not, neither forsake me, O God of my salvation. When my father and my mother forsake me, then the Lord shall take me up. Psalms 27, 6 through 10. Amen. സൂസൻ ആൻ്റി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആമേൻ ആമേൻ. കുഞ്ഞുങ്ങൾ പോയിരുന്നാട്ടെ. സാക്ഷ്യത്തിൻ്റെ സമയമാണ്. വേഗത്തിൽ സാക്ഷ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. പ്രൈസ് ദ ലോർഡ്. ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം ചെയ്ത മഹത്വത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ വീക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ ജോലിയിൽ ഒരു കോവിഡ് എക്സ്പോഷർ ഉണ്ടായിരുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 4 പേർക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് റിസൾട്ട് വന്നു. 2 ദിവസം ഞങ്ങളുടെ കമ്പനി ഫുള്ളി ഷട്ട് ഡൗൺ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 2-3 പേർക്ക് പോയി എല്ലാ ക്ലീനിങ്ങും എല്ലാം ചെയ്യേണ്ടതായിട്ട് വന്നായിരുന്നു. അന്നേരം 4 പേർക്ക് ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. വി ആർ വെയ്റ്റിംഗ് ഫോർ ഈച്ച് എവറി വൺസ് റിസൾട്ട്. 2 പ്രാവശ്യം എന്നെ ടെസ്റ്റ് ചെയ്യാൻ അയച്ചു. 2-ലും എനിക്ക് ക്ലിയർ സിംപ്റ്റംസ് ഉണ്ടായിരുന്നു. ഭയങ്കര തലവേദനയും സോർ ത്രോട്ടും ബോഡി പെയിനും അറിഞ്ഞൂടെ എനിക്ക് സിംറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. 2 പ്രാവശ്യവും ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നു. എൻ്റെ മാനേജറിനും എൻ്റെ താഴെ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം പോസിറ്റീവായിട്ട് വന്നപ്പോഴും ഞാൻ ഓർക്കുമായിരുന്നു ദൈവത്തിൻ്റെ കരുതലല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ദൈവം എനിക്ക് ഞാൻ അന്ന് പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. മൺഡേ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു കോവിഡ് എക്സ്പോഷർ ആദ്യമായിട്ടാണ് ജോലി വന്ന്. എനിക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ വിസ്ഡം എന്നല്ലാതെ
മീറ്റിങ്ങിൽ ഏത് രീതി സംസാരിക്കണം, എൻ്റെ 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 താഴെ വർക്ക് ചെയ്യുന്നവരോട് ഏത് രീതിയിൽ ഞാൻ മെസ്സേജ് കൺവേ ചെയ്യണം, കാരണം പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. എനിക്ക് കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ട കാര്യങ്ങളെല്ലാം കോൺഫിഡൻഷ്യലായിട്ട് തന്നെ വെക്കണം. അതിനെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഒരു പ്രത്യേക വിസ്ഡവും നോളജും ദൈവം തന്നു. ഇന്ന് നിങ്ങളുടെ കൂടെ സന്നിധിയിലായിരിക്കാൻ, ഒത്തൊരുമിച്ച് പ്രാർത്ഥിപ്പാൻ, ഒത്തൊരുമിച്ച് ആരാധിപ്പാൻ ദൈവം തന്ന കൃപയോർത്ത് നന്ദി പറയുന്നു. ഒരാഴ്ചക്കാലം മൊത്തം ഹെൽത്ത് വളരെ മോശമായിരുന്നു. ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ എല്ലാം ഹെഡേക്കും ത്രോട്ടെല്ലാം ഭയങ്കര പെയിനോടുകൂടിയേ വന്നുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി കിടന്നപ്പോഴും തലയ്ക്ക് ഭയങ്കര ഒരു സിവിയർ ഹെഡേക്ക് ആയിരുന്നു, എനിക്ക് ഉറങ്ങാൻ മേലായിരുന്നു. പിന്നെ പ്രാർത്ഥിച്ച് ദൈവം തന്നെ എനിക്ക് നല്ലൊരു ഒരു ഉറക്കം തന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ചർച്ചിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം ചെയ്ത കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെയും കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചോളൂ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാക്കട്ടെ. വളരെ നാളായിട്ട് ഞാനാണെങ്കിൽ ഒരു ഇതുവരെ വർക്ക് ചെയ്യാൻ സാധിക്കാതെ ഒരു ഒരു ഡോക്യുമെൻ്റ് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം എന്ന് വരുമെന്ന് അറിയത്തില്ലായിരുന്നു. കുറച്ച് നാളായിട്ട് എൻ്റെ ആണെങ്കിലും ജോലി എന്തിരുന്ന സൂപ്പർവൈസറാണെങ്കിലും പുള്ളി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഉടനെ കിട്ടുമോ ഉടനെ കിട്ടുമോ. പക്ഷേ എനിക്ക് ഞാൻ പുള്ളിയോട് പറയുന്നുണ്ട് ഉടനെ വരുമായിരിക്കും, പക്ഷേ എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. കാരണം പുള്ളിയോട് പുള്ളി ഇനി കുറച്ച് കഴിയുമ്പോൾ ഇനി ഞാൻ എപ്പോഴും ഡിലേ ആവുന്ന കാരണം ഇനി പിന്നീട് അതിന് വല്ല പ്രശ്നം ഉണ്ടാവുമോ, അല്ല എനിക്ക് പറയാൻ ഒരു ക്ലിയർ ആയിട്ട് ആൻസർ ഇല്ലായിരുന്നു. എന്നാലും ഞാൻ പുള്ളിയോട് പറയുന്നു ഉടനെ വരുമെന്ന് തോന്നുന്നു. പക്ഷേ ദൈവം സഹായിച്ച് കഴിഞ്ഞ ദിവസം അത് വന്നു, കയ്യിൽ കിട്ടിയില്ല. എന്നാലും അത് വന്നു. അത് കാരണം ദൈവം സഹായിച്ച് ആ ഒരു വലിയൊരു മനസ്സിലുണ്ടായൊരു വ്യാധി ദൈവം മാറ്റി. ദൈവത്തിൻ്റെ പ്രോമിസിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അത് പറഞ്ഞ വാക്യത്തിലെല്ലാം വിശ്വസ്തമായിരുന്നു. എനിക്ക് അത് നടത്തി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലെ ചെറിയൊരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ക്ഷീണവും ബോഡി പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണേലും ഞാൻ ഫാസ്റ്ററെ വിളിച്ച് ഫാസ്റ്റർ ഇതെല്ലാം വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഫാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതമായിട്ട് അതെല്ലാം മാറി. ഇപ്പം ഒരു ഇതെല്ലാം ഹീലായി. ദൈവത്തിനെ സ്തുതിക്കുന്നു. ദൈവം വിശ്വസ്തനായി തന്നെയായിരുന്നു. എൻ്റെ ഉള്ളിലും കുറച്ച് പേടികളുണ്ടായിരുന്നു. എന്നാലും ദൈവം എന്നെ അത്രത്തോളം എന്നെ സഹായിച്ച് എനിക്ക് ശക്തി നൽകി. ഇപ്പം ദൈവത്തെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രൈസൻ ബ്രദറും ഫാമിലിയും കഴിഞ്ഞ വെനസ്ഡേയിൽ സേഫായി നാട്ടിലെത്തി. അവർ 1 വീക്ക് ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിന് ശേഷമേ മാരേജിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു. അവർ സുഖമായിരിക്കുന്നു. നാട്ടിൽ ചെന്നിട്ടും അവർ കോവിഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് 6 ഡേയ്സ് ഇരുന്നാൽ മതി. അവർ സന്തോഷമായിട്ടിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നമുക്ക് കഴിഞ്ഞ ഒരു വീക്കിൽ പലർക്കും ആക്സിഡൻറ്റിൻ്റേതായ ഒരു ഉണ്ടായിരുന്നു. ഒന്ന് എനിക്കും പ്രൈസും ബ്രദർ നിതിൻ ഞങ്ങൾ 3 പേരും കൂടെ പോകുമ്പോഴുണ്ടായ ഒരു കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്തായിരുന്നു. അതേപോലെ നമ്മുടെ സ്മിത സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് പ്രിയ ബിനോയ് അച്ചാനും ബാബുച്ചാനും മോനും കൂടെ അമ്പിളിയും കൂടെ പോകുമ്പോൾ അവർക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാവേണ്ടിയായിരുന്നു, പക്ഷേ ദൈവം അതിൽ നിന്ന് സേവ് ചെയ്തു. ഈ ഒരു വീക്കിൽ പലർക്കും ഹെൽത്ത് വൈസ് ചെറിയ കോൾഡും ബോഡി പെയിനുമായിട്ട് ചില ഇഷ്യൂസ് പലർ മിക്ക എല്ലാവർക്കും ഉണ്ട്. സോ ഇതെല്ലാം കാണിക്കുന്നത് ഇതെല്ലാം പിശാചിൻ്റെ പോരാട്ടമാണ്. അത് ഒരിക്കലും നമ്മളെ തകർക്കത്തില്ല. നമ്മളെ പുതിയൊരു സ്റ്റെപ്പിലേക്ക് ദൈവം കയറ്റാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ പുതിയൊരു ഘട്ടത്തിലേക്ക് പിശാച് എത്ര പോരാടിയാലും എത്ര രോഗമോ എത്ര അപകടമോ കൊണ്ടുവരാൻ ഇന്ന് ഇപ്പം മനോജ് അച്ചൻ പറഞ്ഞു അതേ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിലുണ്ടായത്. കാരണം ഒരാൾ റോഡിൻ്റെ ഒരു ലൈനിൽ ഫുൾ കവർ ചെയ്ത് കിടക്കുന്നു, വണ്ടി മൂവ് ചെയ്യുവാൻ വരെ സ്ഥലമില്ല. പക്ഷേ എവിടെന്നോ ദൈവം അറിയത്തില്ല അതെങ്ങനെ സംഭവിച്ചു, പക്ഷെ അയാളുടെ ബോഡിയിൽ കയറാതെ വേറെങ്ങും തട്ടാതെ വണ്ടി ക്രോസ് ചെയ്ത് പോയി. അതൊരു മിറക്കിളാണ്. അപ്പോൾ ഇത്രയും വലിയ സംഭവം വന്നിട്ട് ഇതിനൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നിനും നമ്മളെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം കർത്താവായ യേശു
നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തെളിയിച്ചു കാണിക്കുക, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ദൈവിക ദൂതന്മാർ നമ്മുടെ കാവലിനായുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞൊരു വീക്കിൽ എനിക്കൊന്ന് ട്യൂസ്ഡേ നൈറ്റ് അല്ലെങ്കിൽ വെനസ്ഡേ രാവിലെ തൊട്ട് എനിക്ക് ബോഡി ഭയങ്കര വീക്കായിരുന്നു. ചെറിയ കോൾഡും ഷിവറിങ്ങും ബോഡി പെയിനും ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വെനസ്ഡേ ഒക്കെ. അതേ സമയത്ത് ഞാനിത് പറയുന്നത് നമ്മുടെ വിശ്വാസം എത്രത്തോളം വലുതാക്കാൻ നമുക്ക് കഴിയുമെന്നറിയണം. ഞാനങ്ങനെ കിടക്കുമ്പോൾ വീട്ടിലെല്ലാവരും ജോലിക്ക് പോയിരിക്കാൻ, ഞാനും കുഞ്ഞുങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും എൻ്റെ കൂടെ കയറി ബെഡിൽ കിടക്കുക. എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ, നല്ല ഫീവറുണ്ട്, ഷിവർ ചെയ്യുക, നല്ല ഹെഡേക്ക് ഉണ്ട് കിടക്കുക. അങ്ങനെ അവർ കിടക്കുമ്പോഴും നമ്മുടെ എല്ലാ ഫസ്റ്റ് ചിന്ത അവർക്ക് വരുമല്ലോ എന്നാണ്. പക്ഷെ അവരെ മാറ്റി ഏൽപ്പിക്കാൻ ആരുമില്ല. ഞാൻ കർത്താവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. കർത്താവേ, എനിക്ക് രോഗമായിരിക്കുമ്പോഴേ എന്നോട് അടുക്കുന്നവരെ സൗഖ്യമാക്കുവാൻ ഒരു അഭിഷേകം. ഹല്ലേലൂയ. കർത്താവ് ക്രൂശി കിടക്കുമ്പോഴും ക്രൂശി കിടന്ന കള്ളനെ വീണ്ടെടുക്കാൻ കർത്താവായ യേശുവിന് കഴിഞ്ഞെങ്കിൽ, നമ്മൾ രോഗികളായിരുന്നാലും രോഗികൾ നമ്മൾ മറ്റു രോഗികളെ സൗഖ്യമാക്കുവാൻ നമ്മളിലൂടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കർത്താവായ യേശു കല്ലറയിൽ അടയ്ക്കപ്പെടുമ്പോൾ മരിച്ച പഴയ വിശുദ്ധന്മാർ കല്ലറകളെ വിട്ട് ഉയർത്തുകയാണ്. ഹല്ലേലൂയ. നോക്കി, അതേ ദൈവാത്മാവ്, അതേ കർത്താവായ യേശുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചാൽ നമ്മുടെ വീക്ക്നെസ്സോ നമ്മുടെ ഹെൽത്തോ എന്തോ ആയിക്കോട്ടെ, ഹല്ലേലൂയ, പക്ഷെ നമ്മളോട് അടുക്കുന്നവരെ, ഹല്ലേലൂയ. ഞാൻ അങ്ങനെ കർത്താവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു. അന്ന് ഞാനൊരു കാര്യം ചെയ്തു, അന്നും എനിക്ക് കുറേ കോളുകൾ വന്നു. കുറേ ചിലതെടുക്കാൻ പറ്റിയില്ല, പക്ഷെ ചിലത് എടുത്തു. ചില മെസ്സേജ് അയച്ചു, പക്ഷേ സുഖമില്ല എന്ന് പറഞ്ഞ് ചിലർ മെസ്സേജ് അയച്ചു. അങ്ങനെയുള്ളവർക്കൊക്കെ പ്രാർത്ഥിച്ചു, പക്ഷെ അസാധാരണമായ സൗഖ്യം ദൈവം കാണിച്ചു വെളിപ്പെടുത്തി അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഓ, അപ്പോൾ എനിക്ക് അങ്ങനെ എഴുന്നേക്കാൻ വയ്യ, ബെഡിലിങ്ങനെ കിടക്കുക. കിടന്നപ്പോഴാണ് കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവാത്മാവ് ഇടപെട്ട ആ ഒരു റെവലേഷൻ. ദൈവാത്മാവ് ഒന്നും കൂടെ ഇടപെട്ടു. സീനായി പർവ്വതത്തെ മുഴുവൻ കത്തിച്ച ദൈവത്തീയെ ദൈവ തേജസ്സാക്കി മാറ്റിയ മോശ. ഹല്ലേലൂയ. അപ്പം ഞാനും പറഞ്ഞു, കർത്താവേ, അങ്ങനെ നശി പർവ്വതത്തെയും അതിനെ തൊട്ട മറ്റ് എല്ലാത്തെയും നശിപ്പിച്ച ഒരു തീയെ മോശയ്ക്ക് ദൈവ തേജസ്സായെങ്കിൽ എൻ്റെ ദേഹത്ത് വന്നിരിക്കുന്ന ഈ രോഗത്തെ സൗഖ്യമാക്കി മാറ്റാം. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, കർത്താവേ, അതെങ്ങനെ പറ്റും എന്ന് ചോദിച്ചു. കർത്ത ദൈവാത്മാവ് ആ എടുത്ത ആ ചോദിച്ച സെക്കൻഡിൽ തന്നെ കാണിച്ചു തന്നു ഒരു പൗലോസിനെയും ശീലാസിനെയും. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ അടികൾ കൊണ്ട് ആമത്തിൽ എന്ന് വെച്ചാൽ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുമെന്നെങ്കിൽ അവരുടെ അവസ്ഥ അതിലും കഷ്ടമാണ്. ഹല്ലേലൂയ. ആ അവസ്ഥയിൽ കിടന്ന് അവർ ആരാധിച്ചപ്പോൾ, ഹല്ലേലൂയ, അവരുടെ ബന്ധനം അഴിഞ്ഞു. കാരാഗ്രഹം അടിസ്ഥാനം വരെ ഇളക്കിയെങ്കിൽ കർത്താവ് അറിഞ്ഞു. ഹല്ലേലൂയ. പാടി സ്തുതിച്ച് ആരാധിച്ചാൽ ബന്ധനങ്ങൾ അഴിയും. ഹല്ലേലൂയ. ഞാൻ രാത്രി പാടി സ്തുതിച്ച് ആരാധിച്ച് ഞാൻ പാടാൻ തുടങ്ങി. ഇപ്പോൾ പപ്പയും മമ്മയും എല്ലാം വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാടി ആരാധിച്ച് സ്തുതിച്ചു. രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ഫുള്ളി വിയർത്ത്, ഒരു ബെഡ് ഫുള്ള് അങ്ങ് നനഞ്ഞു, വിയർത്തു, എല്ലാം മാറി. ഹല്ലേലൂയ. എല്ലാ അസ്വസ്ഥതയും മാറി, എല്ലാ പനിയും മാറി. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ കൺമുൻപിൽ തന്നെ പലപ്പോഴും ഉണ്ട്. പക്ഷേ ഹല്ലേലൂയ, നമുക്ക് രോഗമോ ക്ഷീണമോ വന്നാൽ ഇന്ന് പ്രാർത്ഥിക്കേണ്ട എന്നൊരു ചിന്തയാണ് നമുക്ക് ആദ്യം വരുന്നത്. അല്ലെ, കർത്താവേ, ഞങ്ങൾ ബലഹീനരാ. നമ്മുടെ പലപ്പോഴുമുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ചിന്ത വിചാരം ഇതൊക്കെയാണ്, കർത്താവേ, ഞങ്ങൾ ഒത്തിരി ബലഹീനരാ, അങ്ങ് ഞങ്ങളുടെ എല്ലാ ബലഹീനത അറിയുന്നു, അതുകൊണ്ട് ഇന്ന് ക്ഷീണമാണ്, ഇന്ന് ഒട്ടും വയ്യ, അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ. ഹല്ലേലൂയ. പക്ഷെ ക്ഷീണം മാറണമെങ്കിൽ, ബലഹീനത മാറണമെങ്കിൽ ആരാധിച്ചാലേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇന്ന് ഏത് സ്ഥാനത്താണോ പിശാച് നമ്മളെ ചെങ്ങലയിട്ട് ബന്ധിക്കാൻ നോക്കുന്നത്, അവിടെ തന്നൊരു ജയമെടുക്കുക. അതിൽ നമ്മുടെ വിശ്വാസം ആഴത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 10:15. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നു. മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഒരു പൂർണ്ണ, നമ്മൾ ആദ്യമേ പാടിയതുപോലെ ഒരു പൂർണ്ണ സമർപ്പണത്തോടെ, ഒരു വലിയ ആഗ്രഹത്തോടെ ഇരിക്കുന്നവർക്ക് മാത്രമേ ഈ വചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. ഈ വചനം വചനമായി ഇരിക്കുവാനല്ല, ആ വചനം ജീവനായി മാറുന്നത് കാണാനൊക്കത്തുള്ളൂ. ഈ എഴുതിയ, ഇപ്പോൾ നമ്മൾ വായിച്ച ഈ വചനത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ഹല്ലേലൂയ. അപ്പൊ നന്മ ആരാ? നന്മ കർത്താവായ യേശു മാത്രമാ. ഗുഡ് ന്യൂസ്, ഇംഗ്ലീഷ് പറഞ്ഞു ഗുഡ് ന്യൂസ്. ഏതാ ഗുഡ് ന്യൂസ്? കർത്താവായ യേശുവാ. ഹല്ലേലൂയ. സുവിശേഷം കർത്താവായ യേശുവാ. ആ കർത്താവായ യേശുവിനെ പ്രസംഗിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുവിൻ്റെ മനോഹരം എന്തുമായിരിക്കും? കർത്താവായ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുടെ അല്ലെങ്കിൽ സംസാരിക്കുന്നവരുടെ കാല് പോലും മനോഹരമായി തീർന്നാൽ, മനോഹരമാണെങ്കിൽ കർത്താവായ യേശുവിൻ്റെ സൗന്ദര്യം എന്തുവാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്ന് നമ്മൾ മനുഷ്യരല്ല, കർത്താവായ യേശുവിൻ്റെ സൗന്ദര്യം കാണണം. ഹല്ലേലൂയ. ആത്മ കണ്ണുകൊണ്ട് ആ കർത്താവായ യേശുവിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ കാണണം. ഹല്ലേലൂയ. ആ സൗന്ദര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, ആ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ, ആ മനോഹരത്വം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനോട് ഒരാഗ്രഹം തോന്നത്തില്ല. ഹല്ലേലൂയ. മനുഷ്യനെ ഇല്ലാതാക്കി കളയുന്ന ലോകത്തിൻ്റെ ഒരു മോഹത്തിനും പിന്നെ നമ്മളെ വീഴ്ത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ സകല സൃഷ്ടിയുടെയും സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ ഇതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ സൗന്ദര്യം എന്തുമാത്രമായിരിക്കും? ദൈവത്തിൻ്റെ ബ്യൂട്ടി. ഹല്ലേലൂയ. നമുക്ക് ഇതുവരെ കർത്താവായ യേശുവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ. നേരിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ആത്മാവിലെങ്കിലും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. എല്ലാത്തിൻ്റെ സൗന്ദര്യം നമ്മൾ ഏത് കാര്യം നോക്കും. നമ്മളൊരു കാർ വാങ്ങിച്ചാൽ അത് ഏറ്റവും കാണാൻ കൊള്ളാവുന്നത് വാങ്ങിക്കും. ഒരു വീട് വാങ്ങിച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഇതിൻ്റെ എന്തോ എമൗണ്ട് വെച്ച് ഏറ്റവും മനോഹരമായുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ഡ്രസ്സ്, നമുക്കൊരു നല്ല ക്ലോത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത്. പക്ഷെ അതിലെല്ലാം നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്തൊരു സൗന്ദര്യം. ഹല്ലേലൂയ. ആ സൗന്ദര്യം ആസ്വദിച്ച പലരും ലോകത്തിൻ്റെ ആ സൗന്ദര്യം, കർത്താവായ യേശുവിൻ്റെ, സർവശക്തനായ ദൈവത്തിൻ്റെ സൗന്ദര്യം കണ്ടവരുണ്ട്, അത് ആസ്വദിച്ചവരുണ്ട്. ഹല്ലേലൂയ. അത് ആസ്വദിച്ചവർ പലരും പിന്നെ ലോകത്തോടുള്ള എല്ലാ കാഴ്ചകൾക്ക് മുൻപിൽ അവരുടെ കണ്ണിനെ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 27 എൻ്റെ നാലാം വാക്യം. സങ്കീർത്തനങ്ങൾ 27:4.
ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, എൻ തന്നെ. ഹല്ലേലൂയ. ദാവീദ് രാജാവ് പറയുക, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അവൻ്റെ മനോഹരത്വം കാണുവാൻ. ഹല്ലേലൂയ. ആരാ പറയുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ രാജാവാ പറയുന്നത്. ഹല്ലേലൂയ. ആ രാജാവിൻ്റെ ഹല്ലേലൂയ മനോഹരമായ കൊട്ടാരമുണ്ട്. ഓ, വലിയ ഹല്ലേലൂയ രാജ്യമുണ്ട്. ഒരു രാജ്യത്തിൽ നിറയെ ദൈവത്തിൻ്റെ സ്വന്തം ജനമുണ്ട്. അതിലുപരിയായി ഭാര്യമാരുണ്ട്, വെപ്പാട്ടിമാരുണ്ട്, മക്കളുണ്ട്. നല്ല സ്വർണം കൊണ്ടുള്ള, തങ്കം കൊണ്ടുള്ള പല ഉപകരണങ്ങളും വസ്ത്രങ്ങളും മനോഹരമായ പലതുണ്ട്. അതെല്ലാം നോക്കിയിരുന്നിട്ടും ദാവീദ് പറയുക, കർത്താവേ, ഞാൻ ഇതല്ല ചോദിക്കുന്നത്, ഞാൻ ഇതല്ല ആഗ്രഹിക്കുന്നത്. ഇന്നൊന്ന് പറയാമോ ദൈവമക്കളെ? കർത്താവേ, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലെ കാണുന്ന, ഇല്ലാതായി പോകുന്ന, പുഴുവെടുത്തു കൊണ്ടുപോകുന്ന, തുരുമ്പ് കൊണ്ടുപോകുന്ന, കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒന്നിനെ അല്ല കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചല്ല ചോദിക്കുന്നത്, അങ്ങയുടെ മനോഹരത്വം, അങ്ങയുടെ മനോഹരത്വം എനിക്കൊന്ന് കാണണം കർത്താവേ. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ അങ്ങനെ ഉണ്ടോ? ഹല്ലേലൂയ. ശക്തമായി ദൈവത്തോട് കർത്താവേ, കർത്താവിനെ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, ബൈബിൾ എടുത്ത് നോക്കി, എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. വിശുദ്ധന്മാർ അനേകരുണ്ട്, പക്ഷേ എല്ലാവരും കണ്ടില്ല. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ കാണുന്നത് കാണാൻ കൊതിച്ച അനേകരുണ്ട്. ഹല്ലേലൂയ. അനേകം പ്രവാചകന്മാരുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞോ? നമ്മൾ വിശ്വാസികളായി കർത്താവായ യേശുവിനോട് കൂടെ ആത്മീയ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാലങ്ങളായി, പക്ഷെ ഇതുവരെ കർത്താവായ യേശുവിൻ്റെ മനോഹരത്വം ഒന്ന് ദർശിക്കുവാൻ കഴിഞ്ഞോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ മാത്രമല്ല, നമുക്കറിയാവുന്ന പലരുണ്ട് പുറമേ, നമുക്കറിയാവുന്ന പലരുണ്ട്. അവർ പറയും, എനിക്ക് വസ്ത്രത്തോട് ആഗ്രഹമില്ല, എനിക്ക് പാർട്ടിക്ക് ആഗ്രഹമില്ല, എനിക്ക് വലിയ ആഘോഷങ്ങളിൽ പോകാൻ ആഗ്രഹമില്ല, സിനിമയോട് ആഗ്രഹമില്ല. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കും, അവർക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയൊന്നും ഇല്ല. അവർ ആത്മാവിൽ കാണേണ്ടവൻ്റെ മനോഹരത്വം കണ്ടതുകൊണ്ടാണ് മറ്റെല്ലാം വെറുപ്പായി തോന്നുന്നത്. ഓ, കർത്താവായ യേശുവിൻ്റെ ആ മനോഹരത്വം ഒന്ന് കണ്ടാൽ ലോകസുഖങ്ങളെ, ഹല്ലേലൂയ, പൗലോസ് പറഞ്ഞത്, എനിക്ക് ലാഭമായി തോന്നുന്നതിനെ എനിക്ക് ഛേദമെന്ന് എണ്ണണമെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ മനോഹരത്വം, ഹല്ലേലൂയ, ആ കർത്താവായ യേശുവിൻ്റെ ബ്യൂട്ടി, ഹല്ലേലൂയ, ഇന്നൊന്ന് കാണുവാൻ ഹൃദയം തുറന്ന്, ഓ ഹല്ലേലൂയ, ഒന്ന് ചോദിച്ചേ കർത്താവേ. ദാവീദ് ചോദിച്ച ചോദ്യം പോലെ ചോദിച്ചേ, കർത്താവേ, ഞാൻ അത് തന്നെ ചോദിക്കുന്നു, ഞാൻ അത് തന്നെ ആഗ്രഹിക്കുന്നു. ഓ ഷവാലവ ഖബറവശ, ഹല്ലേലൂയ, 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 ജീസസ്, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മനോഹരത്വം, ഓ ഹല്ലേലൂയ, അങ്ങയുടെ നാമം നാവിൽ എടുക്കുന്നവരുടെ കാല് പോലും ഇത്ര ഓ സൗന്ദര്യമുള്ളതാണെങ്കിൽ, ഓ പതിനായിരങ്ങളിൽ അതിസുന്ദരനെ, അങ്ങയുടെ മുഖത്തെ ഒന്ന് കാണുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഇത് ദാവീദിൻ്റെ ആഗ്രഹമാണ്, ഇത് ദാവീദിൻ്റെ ആഗ്രഹമാണ്. പക്ഷെ ദാവീദിൻ്റെ ആഗ്രഹത്തെക്കാൾ ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ഇവൻ എൻ്റെ സൗന്ദര്യം കാണണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹിക്കും. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മുഖം മറച്ചു വയ്ക്കത്തില്ല. നമുക്കെപ്പോഴും ആഗ്രഹം, നമ്മളെപ്പോ ചെന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യം നമ്മളെ നോക്കണം.
ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മളെ നോക്കണം. ഒരു പത്തോ നൂറോ പേര് കൂടി നിന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ മക്കളുടെ നോട്ടം നമ്മളിലാകണം. അത് നമ്മുടെ ആഗ്രഹമാണെങ്കിൽ കർത്താവായ യേശുവിൻ്റെ ആഗ്രഹം ലോകസുഖങ്ങളും ലോകത്തിലെ സൗന്ദര്യങ്ങളും ആസ്വദിക്കാൻ നടക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം രക്തം വാർന്നൊലിച്ച് ജീവൻ നൽകി ഞാൻ നേടിയ എൻ്റെ മക്കൾ, ഓ ഹല്ലേലൂയ, ഈ പൈശാചികമായ കാര്യങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാതെ എന്നിലേക്കൊന്ന് നോക്കി എൻ്റെ സൗന്ദര്യത്തെ ഒന്ന്, ഓ ഏതൊരപ്പനും ഓ ഹല്ലേലൂയ ഏതൊരു മാതാപിതാക്കളുടെയും ഹൃദയത്തിൽ ആഗ്രഹം തൻ്റെ മക്കൾ തന്നെ നോക്കണമെന്നാണെങ്കിൽ ഓ ആ കർത്താവിൻ്റെ ആഗ്രഹവും ഹല്ലേലൂയ കർത്താവിൻ്റെ ഹൃദയത്തെ ഹല്ലേലൂയ ദാവീദേ ഓ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമായുള്ള മനുഷ്യ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ജീസസ് 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 കാരണമുണ്ട്. കാരണം ദാവീദ് പറയുക, എൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ ദാവീദ് പറയുക, ദൈവത്തിൽ നിന്നൊരു കൽപ്പന ലഭിച്ചിരിക്കുന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. ഹല്ലേലൂയ ഏഴാം വാക്യം വായി നോക്കിയേ, അല്ലേണമേ, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിന്നിൽ നിന്ന് കൽപ്പന വന്നിരിക്കുന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. ദൂതൻ നേരിട്ടറിഞ്ഞു എന്ന് പറഞ്ഞെന്നല്ല, പ്രവാചകൻ പറഞ്ഞെന്നല്ല, ദൈവാത്മാവ ഹൃദയത്തിൽ ഹല്ലേലൂയ അത് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ എന്താണ്? ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീൻ. കാരണം ആ സൗന്ദര്യത്തെ ഹല്ലേലൂയ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ കണ്ട് വീണുപോയ ദാവീദേ, നീ ഇനി വീഴാതിരിക്കണമെങ്കിൽ നീ കാണേണ്ടവൻ്റെ സൗന്ദര്യത്തെ കാണ്. ഈ വീഴ്ചകൾ പറ്റി ആരെങ്കിലും ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിൽ പലതിനെ കണ്ടും പലതും മോഹിച്ചും വീണുപോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ ദൂത് നിങ്ങളോടാ പറയുന്നത്, നീ ഇനി വീഴാതിരിക്കേണ്ടതിന്, ഓ നിന്നെ ലോക മോഹങ്ങളിൽ കാഴ്ചകളിൽ ഓ കുടുക്കി പിശാച് വീഴ്ത്താതിരിക്കേണ്ടതിന് നീ ആ കാണണ്ടവന്റെ മുഖത്തെ കണ്ട് ആ സൗന്ദര്യത്തെ ഒന്ന് ആസ്വദിച്ച. ദാവീദേ പിന്നെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നില്ല. ഹല്ലേലൂയ, കാരണം കാണണ്ടവന്റെ മുഖത്തെ, കാണണ്ടവന്റെ മനോഹരത്വത്തെ. ഓ ശബാലാബാക്ക, ആർക്കെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? കർത്താവെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, ആത്മീയത്തിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ സൗന്ദര്യം കണ്ടിട്ടില്ല. ഹല്ലേലൂയ, ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ കർത്താവേ, കർത്താവെ അങ്ങയുടെ മനോഹരത്വം എനിക്കൊന്ന് കാണിച്ചു തരണമേ, എനിക്കൊന്ന് കാണിച്ചു തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവം വിളിച്ചിറക്കി വേർതിരിച്ച് മന്നയും കാടപക്ഷിയും എല്ലാം കൊടുത്ത് കൊണ്ടുവന്ന ജനമായിട്ടും അവർക്കും വീഴ്ച പറ്റി. എന്നെ പറയുന്നു, സമുദ്രത്തിലൂടെയും മേഘത്തിലും സ്നാനമേറ്റ് കടന്നു വന്ന ജനം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ച ഹല്ലേലൂയ അവരും വീണുപോയി. പക്ഷെ ആ വീഴ്ചയുടെ മധ്യയിലും ഒരാൾക്ക് മനസ്സിലായി, ഇനി വീഴാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, നിന്റെ തേജസ് ഒന്ന് കാണണം, ആ മനോഹരത്വം ഒന്ന് കാണണം. ഹല്ലേലൂയ ഹല്ലേലൂയ, മനസ്സിലായോ അതിൻ്റെ ആഴം എന്താണ്? ഹല്ലേലൂയ, എല്ലാവരും വീണ് കിടക്കുമ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, ഞാൻ ഇനി നിങ്ങളുടെ ഇടയിലോട്ട് വരത്തുപോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ഹല്ലേലൂയ ഞാൻ കാണേണ്ട ഒരു കാര്യമുണ്ട്, അത് കണ്ടിട്ടില്ല. ഞാൻ പർവ്വതത്തിൽ കയറി കൂടെ ഇരുന്നെങ്കിലും ആ സൗന്ദര്യം അല്ലെങ്കിൽ ആ തേജസ് ആസ്വദിച്ചിട്ടില്ല. കണ്ടാൽ മാത്രം പോരാ, ആ സൗന്ദര്യത്തെ ഒന്ന് ആസ്വദിക്കുവാൻ കൂടെ. ഹല്ലേലൂയ, അതിന് ഏറ്റവും വലിയൊരു തെളിവാ പത്രോസ്. മരുരൂപമലയിൽ കർത്താവായ യേശു അവരുടെ മുമ്പിൽ തേജസ്സിൽ നിറഞ്ഞു. ഭൂമിയിൽ ആർക്കും അലക്കിയ വെളുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ്റെ വസ്ത്രങ്ങൾ പോലും വെണ്മയായിത്തീരുന്നു.
ഹല്ലേലൂയ. ദൈവ തേജസ്സിൽ ആ മഹത്വത്തിൽ കർത്താവായ യേശു നിൽക്കുകയാ. മറ്റാരെയും കാണിച്ചില്ല, 5000 കാണിച്ചില്ല, 70 കാണിച്ചില്ല, 12,900 കാണിച്ചില്ല. പക്ഷെ താൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയ വ്യക്തി ആ സൗന്ദര്യത്തെ ആസ്വദിക്കാതെ തന്നോട് കൂടെക്കുന്ന ഏലിയാവിനെയും മോശയും പ്രീതിപ്പെടുത്തുവാൻ, അവർക്ക് താമസിക്കുവാൻ, അവർക്ക് മൂന്ന് പേർക്ക് താമസിക്കുവാൻ കൂടാരം പണിയുവാൻ പലവിധ ലോക ചിന്തകളിൽ പെട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സൗന്ദര്യം കാണാൻ ചോദിച്ചാൽ മാത്രം പോരാ, ആസ്വദിക്കാൻ കൂടെ. മറ്റെന്തിനേക്കാളിലും അതിന് വില കൊടുക്കുവാൻ നോക്കിയേ. നമ്മുടെ മുമ്പിൽ നമ്മുടേന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല, നമ്മളെല്ലാം ബലഹീനരാ. എങ്കിലും ഒരു ഒരു ഇമാജിനേഷൻ നോക്കിയേ. കർത്താവായ യേശു ഇവിടെ ഇറങ്ങി വന്ന് തേജസ്സിൽ നിറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളിനെ നോക്കൂ. ഹല്ലേലൂയ. നമ്മൾ കർത്താവായ യേശു വന്ന് ഇനി ഇവിടെ ഫുഡ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫുഡ് കൊടുക്കണമെന്ന് വിചാരിക്കൂ. ഇനി യേശുവിനെ താമസിപ്പിക്കുക. പക്ഷെ പത്രോസിൻ്റെ ചിന്തകൾ പലതായിപ്പോയി. ഹല്ലേലൂയ. പത്രോസിൻ്റെ ചിന്തകൾ പല, ഉടനെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. നീ അവരെ നോക്കി, ഇവരെ. പലപ്പോഴും ദൈവത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്തത് പലവിധ ചിന്തകളും പല മോഹങ്ങളും, പലരെയും തൃപ്തിപ്പെടുത്തുവാനും പലരെയും പ്ലീസ് ചെയ്യുവാനും പലതിൻ്റെ പിന്നാലെ ഓടുന്നത് കൊണ്ട്. ഓ, ആത്മാവിൽ പോലും കർത്താവായ യേശുവിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയാതായി പോകുന്നു. നമ്മൾ ആരാധിക്കാൻ വരുമ്പോഴും നമ്മൾ ആരാധിക്കുമ്പോഴും പലവിധ ചിന്തകൾ വന്നാൽ ആരാധനയിൽ പോലും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല, ആ ദൈവത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നമുക്കൊന്ന് ഹല്ലേലൂയ. ആരോടും പറയണ്ട, കർത്താവിനോട് പറയാമോ ഞാൻ ആരാധിക്കുമ്പോൾ മുഴുവൻ അങ്ങ് കാണുന്നു, അങ്ങയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു. ഇല്ല, നമുക്ക് പലപ്പോഴും പല ചിന്തകൾ കയറി വരും. ഹല്ലേലൂയ. പക്ഷെ ആ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ ഹല്ലേലൂയ ആ മഹത്വം, ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാതായ പത്രോസേ, ഹല്ലേലൂയ. ഒന്ന് ആസ്വദിച്ച ദാവീദിന് പിന്നെ വീഴ്ച ഉണ്ടായില്ല, പക്ഷെ ആസ്വദിക്കാൻ കഴിയാതായ പോയ പത്രോസേ, താങ്കൾക്ക് വീഴ്ച ഉണ്ടായിപ്പോയി. അതേ കർത്താവിനെ, ഈ മഹത്വത്തെ കണ്ട, സൗന്ദര്യത്തെ കണ്ട, അത് ആസ്വദിക്കാൻ കഴിയാത്ത പത്രോസേ, അതേ കർത്താവിനെ തള്ളിപ്പറയേണ്ടി വന്നില്ലേ? ഇന്ന് നമ്മളും കർത്താവായ യേശുവിനെ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ പല ഇടങ്ങളിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്, കരുതൽ അനുഭവിച്ചിട്ടുണ്ട്, വിടുതൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ സൗന്ദര്യം അനുഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ആ സൗന്ദര്യം ആസ്വദിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അക്ഷരങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ചൊരു വ്യക്തി ആ പൗലോസ്. ന്യായപ്രമാണത്തിൻ്റെ സൗന്ദര്യം അറിയാം, അതിനോട് ഭയങ്കര എരിവാ. കർത്താവായ യേശു വിചാരിച്ചു, ഹല്ലേലൂയ, അതറിയാവുന്ന പൗലോസേ, നിന്നെ യഥാർത്ഥ സൗന്ദര്യം ആ ന്യായപ്രമാണത്തെ എഴുതി ഉണ്ടാക്കിയവൻ്റെ സൗന്ദര്യം ഒന്ന് കാണിക്കാവെന്ന്. അത് കണ്ടത് കർത്താവായ യേശു ഒന്നും കൂടെ തീരുമാനിച്ചു, ഇനി അവൻ മറ്റുള്ളതിൻ്റെ സൗന്ദര്യം കാണണ്ട കുറച്ച് നാളത്തേക്ക്. അവൻ ഈ കണ്ട കാഴ്ചയിരുന്ന് ആസ്വദിക്കട്ടെ കുറച്ച് നാൾ. അവൻ്റെ കണ്ണിനെ അടച്ചു കളഞ്ഞു. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. പൗലോസ് നിന്നെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടല്ല, ഏറ്റവും ശക്തനായി തീരണമെങ്കിൽ നീ കണ്ട ആ പ്രകാശമില്ലേ, ആ ദൈവ തേജസ് ഇല്ലേ, അത് നീ ആസ്വദിക്ക കുറച്ച് നാൾ. ലോകത്തിൻ്റെ കാഴ്ചകളെ എല്ലാം ആ ഒന്ന് അടച്ചു വെച്ചിട്ട് നീ ആ അവസാനം കണ്ട തേജസ് ഇല്ലേ, ആ യേശു കർത്താവിനെ ഇല്ലേ, ആ സൗന്ദര്യത്തെ കുറച്ച് നാൾ നീ ഒന്ന് ആസ്വദിക്ക, അപ്പോൾ നിന്റെ കണ്ണിനെ തുറക്കാൻ ആള് വരും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലുമൊക്കെ അടഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നിയാൽ ഓർത്തോണം, ഹല്ലേലൂയ, ഒരു കൽപ്പന പുറപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഒരു കൽപ്പന പുറപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ മുഖത്തെ അന്വേഷിപ്പാൻ, അവൻ്റെ മുഖത്തെ അന്വേഷിപ്പാൻ.
പലതും തടസ്സങ്ങളായി, പലതും ഹല്ലേലൂയ അടഞ്ഞ വാതിലായി കിടക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ തന്റെ മക്കൾ അവനിലേക്കൊന്ന് നോക്കുവാൻ. ഹല്ലേലൂയ തന്റെ മക്കൾ അവനിലേക്കൊന്ന് നോക്കുവാൻ. ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തിലെ ഒറ്റ ദർശനം, ഹല്ലേലൂയ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ, അത് ഒരു അക്ഷരത്തോടായിരുന്നു, ഹല്ലേലൂയ ന്യായപ്രമാണത്തോടായിരുന്നു, ഹല്ലേലൂയ പൗലോസിന്റെ സ്നേഹം, അതാ പൗലോസ് ആസ്വദിച്ചു കൊണ്ടിരുന്നത്. കർത്താവായ യേശു അതിനെ ഒന്ന് തൊട്ടു. ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന പല വിഷയങ്ങളെ, ഹല്ലേലൂയ അതിലെന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, കർത്താവ് തൊടുവാ. കാരണം കാണേണ്ട സൗന്ദര്യത്തെ, കാണേണ്ട മനോഹരത്വത്തെ. ഹല്ലേലൂയ 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 ഇന്ന് ഹല്ലേലൂയ ഒരുപാട് വാഗ്ദത്തങ്ങളോ, ഹല്ലേലൂയ ഓ ഹല്ലേലൂയ വലിയ ശക്തമേറിയ കാര്യങ്ങളോ പറയാനല്ല ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ നീ ലോകത്തിലെ സകലവിധ സുഖങ്ങളെയും ശാരീരിക സുഖങ്ങളെയും ലോകസുഖങ്ങളെയൊക്കെ അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം ദാനമായി തരുന്നവന്റെ സൗന്ദര്യത്തെ ഒന്ന് ആസ്വദിക്കുവാൻ. ആ സൗന്ദര്യത്തെ ആസ്വദിച്ചു കഴിഞ്ഞാൽ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാലും ആമത്തിലിട്ടാലും അറിയാതെ ആരാധിച്ചു പോകും. ഹല്ലേലൂയ ആ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചാൽ കല്ലെറിഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കളഞ്ഞാലും തന്നെ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ ആ സൗന്ദര്യം ആസ്വദിച്ചാൽ തല വെട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ തന്നെ ആരാധിച്ചു പോകും. ആ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചാൽ ഓ സിംഹത്തിന്റെ ഗുഹയിൽ ഇടുമെന്ന് പറഞ്ഞാലും ഓ ശബാലാവശ്യം ഇന്ന് അങ്ങനെ ഒന്ന്, അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്കിതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ, അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറ, കർത്താവേ അങ്ങയുടെ മനോഹരത്വം, അങ്ങയുടെ മനോഹരത്വം എനിക്കൊന്ന് കാണണം കർത്താവേ. ഓ ജീസസ് 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 ഹല്ലേലൂയ. ഒരു സ്തേഫാനോസ് വലിയ ശുശ്രൂഷകളൊന്നും ചെയ്തില്ല, ഒറ്റ പ്രസംഗമൊക്കെ പ്രസംഗിച്ചുള്ളൂ. പക്ഷേ സ്തേഫാനോസ് കാണണ്ട സൗന്ദര്യത്തെ ഒന്ന് കണ്ടു. കാണുക മാത്രമല്ല, സ്തേഫാനോസ് നിന്നങ്ങ് ആസ്വദിച്ചു. ജനം അലറിക്കൊണ്ട് വരുന്ന ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങിയില്ല. ഓ ഹല്ലേലൂയ അവരുടെ കല്ലുകൾ പാഞ്ഞു വരുന്നത് അവൻ്റെ കാഴ്ചയിൽ വന്നില്ല. കാരണം അതെല്ലാം ഹല്ലേലൂയ കാണാൻ കഴിയാത്ത രീതിയിൽ അവൻ ഒരു സൗന്ദര്യത്തെ ആസ്വദിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയ പിതാവിൻ്റെ വലത്തുഭാഗത്ത് കർത്താവായ യേശു നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഹല്ലേലൂയ പലസ് പറഞ്ഞു, കർത്താവേ ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി ഭൂമിയിൽ കാണാൻ ഒന്നുമില്ല, നീ എൻ്റെ ആത്മാവിനെ അങ്ങ് എടുത്താൽ മതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്ന് ചിന്തിച്ചു നോക്കിയ സ്തേഫാനോസ് കണ്ട സൗന്ദര്യം എന്തുമായിരുന്നു. ഹല്ലേലൂയ അങ്ങനെ ഒരു മനുഷ്യൻ, നമ്മുടെയൊക്കെ നേരെ ഒരാൾ ഒരു വേണ്ടാത്ത വാക്ക് ഉപയോഗിച്ചാൽ നമ്മൾ ദിവസം പറയും, കർത്താവേ എനിക്കെതിരെ അനാവശ്യം പറഞ്ഞു, നീ കാണുന്നില്ലയോ, എനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നു കാണുന്നില്ലയോ. സ്തേഫാനോസിന് കല്ലേറ് വന്നിട്ടും ജനത്തിൻ്റെ ബഹളം വന്നിട്ടും ഒന്നും കേൾക്കുന്നുമില്ല കാണുന്നുമില്ല, ഒറ്റ കാര്യമാണ് കാണുന്നത്, ഒറ്റ കാഴ്ച കണ്ടു, അതിലങ്ങ് ആസ്വദിച്ചു നിന്നു. ഹല്ലേലൂയ ഇന്ന് കർത്താവായ യേശുവിനെ ഹല്ലേലൂയ കണ്ടാ പോരാ, ആ സൗന്ദര്യത്തെ ഒന്ന് ആസ്വദിക്കുവാൻ, ആ സൗന്ദര്യത്തെ ഒന്ന് ആസ്വദിക്കുവാൻ. നമ്മളെക്കാൾ അധികമായി കർത്താവായ യേശു അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ നമ്മളെക്കാൾ അധികമായി കർത്താവായ യേശു അത് ആഗ്രഹിക്കുന്നു. കാരണം എന്തെന്നറിയാമോ ഒരു കാരണവും കൂടെ ഉണ്ട്. മണവാട്ടിയുടെ കണ്ണ്
മണവാളനെ മാത്രമേ നോക്കാവൂ. ഹല്ലേലൂയ. മണവാട്ടി കല്യാണ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഓ മണവാട്ടി മറ്റൊരു വ്യക്തിയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു മണവാളന് സഹിക്കാനൊക്കാത്ത കാര്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ നമ്മളത് ആഗ്രഹിക്കത്തില്ല, നമ്മളതിനെ ഏറ്റവും വെറുപ്പോടുകൂടെ കാണുന്നെങ്കിൽ കർത്താവായ യേശുവിനെ അറിഞ്ഞ് അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ടും അവൻ്റെ സൗന്ദര്യത്തെ കാണാതെ ലോകത്തിൻ്റെ പൈശാചികമായ സൗന്ദര്യത്തിൻ്റെ പുറയിൽ പോയാൽ ഓ ഹല്ലേലൂയ അങ്ങനെയുള്ളതിനെ മണവാട്ടി സഭ എന്ന് പറയാനൊക്കത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. മണവാട്ടിയുടെ കണ്ണ് ഒരാളിൽ മാത്രമേ പതിയാവൂ. ഹല്ലേലൂയ. മണവാട്ടിയുടെ വായിൽ നിന്ന് ഒരാളെ കുറിച്ച് മാത്രമേ, ഒരാളുടെ സൗന്ദര്യത്തെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വിവാഹമൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ട് ചെല്ലുമ്പോൾ മണവാട്ടി ഇരുന്ന് മറ്റുള്ളവൻ്റെ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞ് ആരെങ്കിലും സഹിക്കൂ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മണവാട്ടി സഭയായ നമ്മൾ ലോകകാര്യങ്ങൾ പറയുമ്പോഴും ലോക സൗന്ദര്യം ആസ്വദിക്കുമ്പോഴും ഹല്ലേലൂയ എന്നിട്ട് നമ്മൾ അവകാശപ്പെടുന്നത് മണവാട്ടി സഭ. ഹല്ലേലൂയ. മണവാട്ടിയാണെങ്കിൽ വിളക്ക് വേണം, എണ്ണ വേണം, തീ കത്തിക്കൊണ്ട് തന്നെ നിൽക്കണം. ഇന്ന് പല സഭകളും പല വ്യക്തികളും വിളക്ക് മൂതിക്കെടുത്തി എണ്ണയും കളഞ്ഞിട്ടിരിക്കുക. ഹല്ലേലൂയ. എല്ലാ കാര്യത്തിലും പോയി അവസാനം ഒരു നിവൃത്തി ഇല്ലെങ്കിലേ കർത്താവിലേക്ക് നോക്കത്തുള്ളൂ. പക്ഷെ മണവാളൻ്റെ ആഗ്രഹം അതല്ല. ഏതൊരു പ്രശ്നം വന്നാലും ഏത് സമയത്തും ഏത് നേരത്തും മണവാട്ടിയുടെ കണ്ണുകൾ മണവാളനിലായിരിക്കണം. ഹല്ലേലൂയ. ആരും പറയാതെ തന്നെ അറിയാം കർത്താവായ യേശു ആ മണവാളൻ്റെ കണ്ണ് നമ്മുടെ മേൽ മാത്രമായപ്പോൾ. കോടാനുകോടി ദൂതന്മാർ ചുറ്റുമുണ്ടെങ്കിലും കർത്താവായ യേശുവിൻ്റെ കണ്ണ് നമ്മുടെ മേലാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് നാം ഒക്കെ ജീവനോടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കണ്ണെവിടെയാ? ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ കണ്ണെവിടെയാ? ആവശ്യം വരുമ്പോഴാണോ ഹല്ലേലൂയ കർത്താവിങ്കിലേക്ക് നോക്കുന്നത്? ആവശ്യം വരുമ്പോഴെന്നല്ല, ആവശ്യം വന്ന് ആരെ കൊണ്ട് സഹായിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോഴേ ഇപ്പോൾ എല്ലാവരും യേശുവിലേക്ക് പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ പറ്റാവുന്ന എല്ലാ വഴികളും നോക്കി ആരെക്കൊണ്ട് സഹായിപ്പാൻ പറ്റാതെ വരുമ്പോൾ കർത്താവേ എന്ന് വിളിക്കും, ഉപവാസം നിശ്ചയിക്കും. ഹല്ലേലൂയ. പക്ഷെ കർത്താവിൻ്റെ ആഗ്രഹം അതല്ല. എൻ്റെ മക്കളുടെ കണ്ണ്, എൻ്റെ മണവാട്ടി സഭയുടെ കണ്ണ് എപ്പോഴും എന്നിൽ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. എന്നാ കർത്താവിൽ, ആത്മാവിൽ കർത്താവിനെ ഒന്ന് കണ്ടു നോക്കിക്കേ. പറ കർത്താവേ, പറ ദൈവാത്മാവേ, എല്ലാം വെളിപ്പെടുത്തി തരുന്ന ദൈവാത്മാവേ, കർത്താവായ യേശുവിൻ്റെ സൗന്ദര്യത്തെ ഒന്ന് അറിയുവാൻ. ഹൃദയത്തിൽ നിന്ന് അങ്ങനെ ഒന്ന് തുറന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ആ സ്തേഫാനോസ് ഒക്കെ കണ്ടതുപോലെ ആ സൗന്ദര്യത്തെ ഒന്ന് കാണുക. കർത്താവായ യേശുവിൻ്റെ സൗന്ദര്യത്തെ കാണുവാൻ ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ചില കാര്യങ്ങളുണ്ട്. ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞൊരു പ്രവാചകൻ
വിളിച്ചു പറയുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന്. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 33:17. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. ഇനി 15 വായിച്ചേ. നീതിയായി നടന്ന് നേര് പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പ അവന് കിട്ടും. അവന് വെള്ളം മുട്ടിപ്പോകുകയുമില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ ദൈവ തേജസ് ആ സൗന്ദര്യം കണ്ട വ്യക്തിയെ, ഹല്ലേലൂയ, ആ വ്യക്തിയിലൂടെ ദൈവാത്മാ വിളിച്ചു പറയുക, നിന്റെ നടപ്പ് നേരെയാകണം. ഹല്ലേലൂയ. നിന്റെ കൈയുടെ പ്രവൃത്തികൾ നേരെയാകണം. വേണ്ടാത്തതിനെ കുടഞ്ഞു കളയണം. ഹല്ലേലൂയ. നിന്റെ കാഴ്ച ശരിയാവണം. ഹല്ലേലൂയ. നിന്റെ കേൾവി ശരിയാവണം. ഹല്ലേലൂയ. വേണ്ടാത്ത വഴിയെ നടക്കാതെ നിന്റെ കാലുകളെ, വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി കൈയിടാതെ നിന്റെ കൈകളെ, വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കാതെ നിന്റെ കാതുകളെ, വേണ്ടാത്തത് കാണാതെ നിന്റെ കണ്ണുകളെ, നീ ഹല്ലേലൂയ വിശുദ്ധിയോടെ സൂക്ഷിച്ചാൽ, ഓ ഹല്ലേലൂയ, നീ രാജാവിൻ്റെ ഓ മനോഹരത്വം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു മത്തായിയുടെ സുവിശേഷം 5 പറഞ്ഞു, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ, ഹല്ലേലൂയ. അപ്പൊ ഏതൊക്കെയാ നിന്റെ ഹല്ലേലൂയ? നീ മുഴുവൻ ശുദ്ധിയുള്ളതായി തീർന്നാൽ നീ യഹോവയെ കാണും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ വലിയൊരു ശുദ്ധീകരണം വേണം. ഓ ആ ദൈവം നമ്മുടെ കർത്താവിൻ്റെ മനോഹരത്വയെ ഒന്ന് കാണുവാൻ. ഹല്ലേലൂയ. നിന്റെ നടപ്പ് നേരെയാകണം. നിന്റെ കൈകളുടെ പ്രവൃത്തി നേരെയാകണം. നിന്റെ കാഴ്ച വേണ്ടാത്തതിനെ കാണാൻ പോകാതെ, വേണ്ടാത്തത് കേൾക്കാൻ പോകാതെ. ഹല്ലേലൂയ. കർത്താവായ യേശു പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവിയുന്നത് അവാ വഴിയായി വരുന്നത്. അപ്പൊ നിന്റെ ഹൃദയ ശുദ്ധി ഉള്ളതാകണം. നിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശുദ്ധിയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ, ഹല്ലേലൂയ, പറഞ്ഞേ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ച പറ്റത്തില്ല, പക്ഷേ എന്നെ സഹായിപ്പാനായി, എന്നെ സഹായിപ്പാനായി ഒരു കാര്യസ്ഥനെ എൻ്റെ കർത്താവാക്കി തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കർത്താവായ യേശുവിൻ്റെ സൗന്ദര്യത്തെ, മനോഹരത്വത്തെ കാണത്തക്ക രീതിയിൽ എൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ ഒന്ന് അങ്ങ് കൺട്രോൾ ചെയ്യണേ. അങ്ങേക്ക് പൂർണ്ണമായും അങ്ങയുടെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കുന്നു. യോഹന്നാനെ, അങ്ങേ സൗന്ദര്യം ഒന്ന് കാണിക്കണമെങ്കിൽ ലോകക്കാരുടെ ഇരുന്നാൽ അത് കാണാനൊക്കത്തില്ല. ലോക ശബ്ദത്തിനിടയിൽ ഇരുന്നാൽ അത് കാണാനൊക്കത്തില്ല. ഞാനൊന്ന് മാറ്റുകയാ പത്മോസ് ദ്വീപിലേക്ക്. നീ ഏകനായി
മറ്റാരെ ശബ്ദം കേൾക്കാനില്ലാതെ, മറ്റാരെ കുറിച്ച് ചിന്തിക്കാനില്ലാതെ, മറ്റൊന്നും കാണാനില്ലാതെ, മറ്റൊന്നും പ്രവർത്തിക്കാനില്ലാതിരിക്കുമ്പോൾ നീ ആത്മാവിലാവ്. അങ്ങനെ ആയിട്ട് നീ ഒന്ന് ആത്മാവിലാവ്. സൂര്യനേക്കാൾ പ്രകാശമയവനായവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ, വെള്ളോടിന് സദൃശ്യമായ പാദങ്ങളുള്ളവൻ, പഞ്ഞിപോലെ വെള്ളയായ മുടിയും മുഖവും മാറത്ത് പൊൻകച്ചയാണ്, മിന്നൽ പോലെ ശോഭയുള്ള മുഖമുള്ളവൻ. ഹല്ലേലൂയ. യോഹന്നാനും ദാനിയേലൊക്കെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത് കണ്ടറിയാം അവർ അത് ആസ്വദിച്ചത് എന്തുമാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറയാമോ? കർത്താവേ അങ്ങനെ ഒന്ന് ആസ്വദിക്കുവാൻ, കർത്താവേ എൻ്റെ ചില വീക്കായിട്ടുള്ള ഏരിയകളുണ്ട്, അതിനെ ഒന്ന് അടയ്ക്ക്. പലപ്പോഴും അങ്ങ് പലതും അടയ്ക്കുമ്പോൾ പരാതി പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിനെ തുറക്കാനാണ് നോക്കുന്നത്. ഇല്ല കർത്താവേ, അങ്ങ് ചിലതിനെ അടയ്ക്കുന്നത് യോ എനിക്ക് അങ്ങയുടെ സൗന്ദര്യത്തെ കാണാനാണെന്ന് മനസ്സിലാക്കി. ഓ ഹല്ലേലൂയ. ചില ലോകസുഖങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ, ലോക നന്മകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചോ അതിനെ അങ്ങ് നേടിയെടുക്കുക. പക്ഷെ ചിലതൊക്കെ കർത്താവ് ഒന്ന് അടച്ചു വെക്കുന്നത് നമ്മളാ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാനാ, ഓ അവൻ്റെ തിരുമുഖത്തെ ഒന്ന് കാണുവാനാ. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് ആസ്വദിക്കുവാൻ അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നവൻ, ഓ ഷമാന കവാല വശമ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പാടി പ്രാർത്ഥിച്ച ദൈവാത്മാവൽ. ഓ ഹല്ലേലൂയ. തേരെ നാം ആരെയും ഞാൻ ലോകത്തിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ സുന്ദരനെ പോൽ സുന്ദരനാ ആരെയും ഞാൻ ലോകത്തിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല, നന്നെ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ. പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ. സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വീളിച്ചാൽ, ലോക സുഖ മോടിയോടുകൂടെ എന്നെ മാടി വിളിച്ചാൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ. സർവകുശലേം പുത്രിമാരെ ചുറ്റും നിന്നു രാപകൽ,
പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ യെരുശലേം പുത്രിമാരെ ചുറ്റും നിന്നുരാ പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ ഹൃദരാം ജാരന്മാരെ വരിക്കുമോ വത്സല മണ്ണേ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ ഈ മണ്ണേ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ സർവാംഗ സുന്ദര മണ്ണേ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ ഈ മണ്ണേ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ ലോക സുഖ സൗകര്യങ്ങൾ ഹൃദരാം ജാരന്മാരെ
വാരിക്കുമോ വത്സല മണ്ണെ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതിമാണിക്യം വേടിയുകില്ല ഞാൻ ജീസസ് 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 ഹല്ലേലൂയ ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയാ ഓ ആ കർത്താവായ യേശുവിനെ വെടിയല്ലേ മണ്ണിനെ ഓർത്തി മണ്ണിലുള്ളത് കണ്ടിട്ട് ആ സർവാംഗ സുന്ദരനെ വേണ്ടെന്ന് വെക്ക ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ ആ സൗന്ദര്യത്തെ കണ്ടിട്ടും ചിലരാസ്വദിച്ചിട്ടും വേണ്ടെന്ന് വെച്ചിട്ടു ഓ അതിന് വേണ്ടെന്ന് വെക്ക കർത്താവായ യേശുവിനെ ഓ ഷാബാല മക്ക ഹല്ലേലൂയ ബൈബിളിൽ അനേകം ഭാര്യമാരും അനേകം വെപ്പാട്ടിമാരും ഉള്ള ഒരു വ്യക്തിയാണ് ശലോമോൻ രാജാവ് ശലോമോൻ രാജാവ് അവാരിമാരെയോ അവപ്പാട്ടിമാരെയോ കുറിച്ച് എഴുതാതെ ഒരു പ്രിയനെ കുറിച്ച് എഴുതി ഉത്തമഗീതങ്ങൾ 5:10-16 വരെ ആ പ്രിയനെ കുറിച്ച് ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് ആ വാക്യം കൂടെ വായിച്ച് ഉത്തമഗീതങ്ങൾ 5:10-16 വരെ പ്രിയന്റെ സൗന്ദര്യത്തെ ജീസസ് ജീസസ് ഹല്ലേലൂയ ജീസസ് എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തും ഇരിക്കുന്നു അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു അവന്റെ കവൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുതൈകളുടെ വാരവും അവന്റെ അതരം താമരപ്പൂ പോലെ ഇരിക്കുന്നു അത് മുറിതൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ നാണങ്ങൾ അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം അവന്റെ തുട തങ്കച്ചൂടിൽ നിർത്തിയ വെൺകൽ തൂൺ അവന്റെ രൂപം ലെബാനോനെ പോലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു അവൻ്റെ വായ ഏറ്റവും മധുരമുള്ളത് അവൻ സർവാംഗ സുന്ദരൻ തന്നെ യെരുശലേം പുത്രിമാരെ ഇവനത്രേ എൻ്റെ പ്രിയൻ ഇവനത്രേ എൻ്റെ സ്നേഹിതൻ ഹല്ലേലൂയ നമ്മുടെ പ്രിയനും നമ്മുടെ സ്നേഹിതനും ഈ വ്യക്തിയാണോ ഹല്ലേലൂയ ഈ കർത്താവാണോ അതോ ലോകത്തിൽ കാണുന്ന മനുഷ്യരാണോ അത് മറ്റു വസ്തുക്കളാണോ അത് മറ്റു സ്ഥലങ്ങളാണോ
ഇവൻ തന്നെ സർവാംഗ സുന്ദരൻ. ഹല്ലേലൂയ ജീസസ്. കർത്താവായ യേശുവേ, ഞങ്ങൾ ഒന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അത് തന്നെ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ മനോഹരത്വം ഒന്ന് കാണുവാൻ ഞങ്ങൾ സഭയായി ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഈ സഭ ഇത് അങ്ങയുടെ മണവാട്ടി സഭയായി അങ്ങയിൽ മാത്രം നോക്കി സംഘടനകളിലോ വ്യക്തികളിലോ ലോക കാര്യങ്ങളിലോ ലോക വാർത്തകളിലോ മറ്റൊന്നിലും നോക്കാതെ സർവാംഗ സുന്ദരനെ ആ കണ്ണുകളെ നോക്കുക, ആ മുഖത്തെ കണ്ടാസ്വദിക്കുക. കർത്താവേ, ഓ ഹൃദയം തുറന്നിന്ന് ദൈവാത്മാവേ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ എൻകൗണ്ടറുകൾ അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി കർത്താവേ. വരും ദിവസങ്ങളിൽ കർത്താവേ അസാധാരണമായ ദൈവിക എൻകൗണ്ടറുകൾ കർത്താവേ അങ്ങ് ആർക്കൊക്കെയോ അങ്ങ് തന്നെ വെളിപ്പെടുത്തുവാൻ അങ്ങയുടെ സൗന്ദര്യത്തെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്നിത് ഞങ്ങളോട് സംസാരിച്ചതിനായി ഓ കണ്ണ് മണവാളനിലാണെങ്കിൽ ഹൃദയം മണവാളനെ കുറിച്ച് ചിന്തയാണെങ്കിൽ എണ്ണ ഇല്ലാതായി പോകത്തില്ല, തീകെട്ട് പോകത്തില്ല. അതൊന്ന് കണ്ടാൽ മതി കർത്താവേ, ആ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചാൽ മതി. ഓ എന്റെ കണ്ണുകൾ കർത്താവേ അങ്ങെ കാണാതിരുന്നിട്ടും അങ്ങേ കാണണമെന്ന പ്രതീക്ഷയിൽ ശരീരം മുഴുവൻ പുഴുവെടുത്തൊരു മനുഷ്യൻ കിടന്നത് പോലെ. ഓ ഹല്ലേലൂയ, യോബ് ഏറ്റവും വലിയ സമ്പന്നനും നീതിമാനും ആയിരുന്നിട്ട് ആ സൗന്ദര്യത്തിനായി കാത്തിരിക്കുമെന്ന് പറഞ്ഞില്ല. അതെല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടിട്ടും ഓ ഹല്ലേലൂയ ഞാൻ സൗഖ്യത്തിനായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞില്ല. യോബ് ഒന്നേ പറഞ്ഞുള്ളൂ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും, എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. സമ്പന്നതയിൽ ഇരുന്നപ്പോഴല്ല, ഓ ഹല്ലേലൂയ, ദാരിദ്ര്യം വന്നപ്പോഴുമല്ല, ഓ തന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും യോബിന്റെ ആഗ്രഹം ഓ അങ്ങേ കണ്ടാൽ മതി എന്നതാണ്. തനിക്കുള്ള തന്റെ മക്കൾ നഷ്ടപ്പെട്ട് സ്വത്ത് സമ്പത്തും ഇല്ലാതെയായി. തന്റെ ഭാര്യ കുറ്റം പറഞ്ഞു, സുഹൃത്തുക്കൾ കുറ്റം പറഞ്ഞു, ശരീരം മുഴുവൻ പുഴുവെടുത്തിരിക്കുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതെ അങ്ങയുടെ കാണുവാനായി കാത്തിരുന്നു. കർത്താവേ അങ്ങ് തന്ന സകല സുഖ സൗകര്യത്തിലും ഇരുന്നിട്ടും യോബ് ഒന്നുമില്ലാതെ പുഴുവെടുത്തിരിക്കുമ്പോഴും അങ്ങെ കാണണമെന്ന് പറയുന്നു. ഞങ്ങളോ അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുത്ത് മണവാട്ടി സഭയെന്ന് സ്വയം പേരെടുത്ത് ഇരുന്നിട്ടും സുഖ സൗകര്യങ്ങളിൽ ഇരുന്നിട്ടും ആ സൗന്ദര്യത്തെ കാണുവാനോ അതിനായി പ്രാർത്ഥിക്കുവാനോ ആസ്വദിക്കുവാനോ ചെയ്യാത്ത ഞങ്ങളോട് പൊറുക്കണമേ. ഇന്ന് ഞങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ആ സൗന്ദര്യത്തെ ഞങ്ങൾ കാണും, അത് ആസ്വദിക്കണം കർത്താവേ. ലോകത്തിലെ മറ്റൊന്നും ഞങ്ങൾക്ക് ഇനി ആസ്വദിക്കണ്ട, ആ സൗന്ദര്യം ഒന്ന് തന്നെ, ആ മനോഹരത്വം മാത്രം കർത്താവേ. അങ്ങ് ഇതിൻ്റെ അകത്ത് കർത്താവ്, ഇതിൻ്റെ അകത്ത്
ചിലർ ജീവിതത്തിൽ വലിയ എൻകൗണ്ടർ മുഖാമുഖ ചിലരോട് സംസാരിക്കാൻ പോകുന്നതിനായി നന്ദി കർത്താവേ. ഒരു സുഹൃത്ത് എന്ന പോലെ മോശയോട് മുഖാമുഖം സംസാരിച്ചതുപോലെ ചിലരോട് മുഖാമുഖമായി സംസാരിക്കാൻ പോകുന്നതിനായി നന്ദി. ആത്മാവിൽ മാത്രമല്ല സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ചിലരെ അങ്ങയുടെ സൗന്ദര്യത്തെ കാണിക്കാൻ പോകുന്നതിനായി നന്ദി കർത്താവ്. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. ആ വരികൾ ഒന്നുകൂടെ ഒന്ന് പാടാമോ? സർവാംഗ സുന്ദരൻ താൻ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ, സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നു. ഹൃദരാം ചാരന്മാരെ വധിക്കുമോ വത്സല, മണ്ണെ പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിമാണിക്യം വെടിയുകില്ല ഞാൻ. സുഖ സൗകര്യങ്ങൾ ലാകുന്ന പ്രതാപം ോടു കൂടെ എന്നെ മാടി വിളിച്ച, ലോകസുഖ സൗകര്യങ്ങൾ ലാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ച, സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃത വരിക്കുമോ വത്സല, മണ്ണെ പ്രതിമാണിക്യം വെടിയുകില്ല ഞാനി, മണ്ണെ പ്രതിമാണിക്യം വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതിമാണിക്യം വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി ദൈവം നമ്മുടെ ഈ വരുന്ന ദിവസങ്ങളെല്ലാം ജീവിക്കാൻ സഹായിക്കണമേ. നമ്മുടെ എല്ലാവരെയും കൂടെ ഒരു
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഇന്ന് നമ്മളെ കർത്താവ് കേൾപ്പിച്ച ഈ തിരുവചനത്തിന്മേലും ഇന്നു മുതൽ എന്നേക്കും കർത്താവായ യേശുവിൻ്റെ വരവോളം എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഗോഡ് ബ്ലെസ് യു ഓൾ.